നമസ്കാരം പൂട്ടിയിട്ട വീടിനുള്ളിൽ നിന്ന് ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ അസ്ഥഗുടങ്ങൾ കണ്ടെത്തി കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാണ് സംഭവം കുടുംബം തീർത്ഥം ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചിരുന്നതെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിൽ വലയുകയായിരുന്നുവെന്നും അടുത്ത ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു മരണപ്പെട്ട അഞ്ചു പേരെയും അവസാനമായി കണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണെന്നും അതിനുശേഷം ഇവരുടെ വീട് പൂട്ടിയിട്ടുകയുമായിരുന്നുവെന്നാണ് വിവരങ്ങൾ ഏകദേശം രണ്ടു മാസം മുമ്പാണ് ഈ വീട് സംബന്ധിച്ച് അസ്വാഭാവികത നാട്ടുകാർ ശ്രദ്ധയിലെത്തുന്നത് പ്രഭാത സവാരിക്കിടെ വീട്ടിലെ പ്രധാന തടിവാതിൽ തകർന്നതായി പലരും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇത് സ്വാഭാവികമാണെന്ന് കരുതി ഇവർ ആരും പോലീസിൽ അറിയിച്ചിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിൽ ഒന്നിലധികം തവണ അതിക്രമിച്ചു കയറിയതായി മനസ്സിലാക്കുകയായിരുന്നു വീട് കൊള്ളയടിക്കപ്പെട്ടതായും കണ്ടെത്തി തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഒരു മുറിയിൽ നിന്ന് നാല് അസ്ഥിഗുണങ്ങൾ കണ്ടെത്തിയിരുന്നു രണ്ട് അസ്ഥി കൂടങ്ങൾ കട്ടിലിൽ കിടക്കുന്ന രീതിയിലും രണ്ടെണ്ണം തറയിൽ കിടക്കുന്ന രീതിയിലുമായിരുന്നു കണ്ടത് മറ്റൊരു മുറിയിൽ നിന്ന് മറ്റൊരു അസ്ഥികൂടവും കണ്ടെത്തി വീടിന്റെ പുറകുവശത്തായി വളർത്തനായുടെ അസ്ഥികൂടവും കണ്ടെത്തി സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച എഞ്ചിനീയർ ജഗന്നാഥ് റെഡ്ഡി ഭാര്യ പ്രേമ മക്കളായ ത്രിവേണി കൃഷ്ണറെഡ്ഡി നരേന്ദ്ര റെഡ്ഡി എന്നിവരുടേതാണ് മൃതദേഹ അവശിഷ്ടങ്ങളെന്ന് പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിച്ചു വീട്ടിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത് ജഗന്നാഥ് എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യക്കുറിപ്പെന്ന് കരുതുന്ന ഒരു കടലാസം വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങാൻ വല്ലപ്പോഴും ജഗന്നാഥ് റെഡ്ഡി പുറത്തിറങ്ങുന്ന ാൽ മറ്റാരും വീടിന് പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്നും അയൽക്കാർ പറഞ്ഞതായി പോലീസ് അറിയിച്ചു അയൽക്കാരുമായി ഇവർക്ക് വലിയ ബന്ധവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കലണ്ടറും അവസാനമടച്ച വൈദ്യുതി എല്ലാം കണ്ടെത്തിയതോടെയാണ് മരണം നടന്നത് ആവർഷമാകാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ബില്ല് അടങ്ങാത്തതിനാൽ പിന്നീട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരുമെന്നും പോലീസ് പറഞ്ഞു ആത്മഹത്യയോ കൊലപാതകമോ ആകാമെന്നാണ് പോലീസ് പറയുന്നത് വീടിനുള്ളിൽ നിന്നും അസ്ഥിഗുണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് തെളിവെടുപ്പിനായി ദേവൻഗെരയിൽ നിന്നുള്ള ഫോറൻസിക് സയൻസ് ലബോറട്ടറി ടീം സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു വീടിന് ചുറ്റും സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് മരണപ്പെട്ടവരുടെ പരിചയക്കാർ ബന്ധുക്കൾ എന്നിവരുടെ മൊഴികൾ പോലീസ് ശേഖരിച്ചു ഇവർ മരിച്ച സമയം ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്